നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ശ്രീലക്ഷ്മി എം എസ് ആണ്. അപ്പോൾ ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി നമ്മളുടെ കൊല്ലം ജില്ലാ ലൈബ്രറി കൗൺസിലിൻ്റെ പ്രസിഡൻറ്റും മുൻ ഹൈസ്കൂൾ അധ്യാപകനുമായിരുന്ന മുരളീകൃഷ്ണൻ സാറാണ്. സാർ, സ്വാഗതം. സാർ, നമ്മൾ ഇപ്പോൾ ലൈബ്രറി കൗൺസിലിൻ്റെ പ്രസിഡൻ്റാണ്, എന്നോടൊപ്പം മുൻ അധ്യാപകനും ഒക്കെ ആയിരുന്നു. അപ്പം ഈ ഒരു പ്രവർത്തനത്തെ കുറിച്ചിട്ട് ആദ്യം ഒന്ന് പറയാം. സാർ, ഒരു ഹൈസ്കൂൾ അധ്യാപകനിൽ നിന്നും ഇപ്പോൾ ഈ ഒരു ലൈബ്രറി കൗൺസിലിൻ്റെ പ്രസിഡൻറ് സ്ഥാനം വഹിക്കുമ്പോൾ ആ രണ്ടും തമ്മിലൊരു ബന്ധം എങ്ങനെ പോകുന്നുണ്ട്? ഒരു ഹൈസ്കൂൾ അധ്യാപകനാകുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു ഗ്രന്ഥശാല പ്രവർത്തകനായിരുന്നു. ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് എൻ്റെ നാട്ടിലെ നാട്ടുമ്പുറത്ത് ഗ്രന്ഥശാലയുടെ പ്രവർത്തകനായി പോവുകയും വൈകുന്നേരങ്ങളിൽ ഇന്നത്തെ കുട്ടികളുടെ ഒരു ജീവിത സാഹചര്യമല്ല അന്ന് ഞങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ വൈകുന്നേരങ്ങളിൽ നമുക്ക് ചെന്നിരിക്കാനുള്ള പൊതു ഇടങ്ങൾ അന്ന് വായനശാലകളായിരുന്നു. ഇന്ന് ട്യൂഷനും മറ്റു കാര്യങ്ങളുമായിട്ട് കുട്ടികളങ്ങ് പോകുമ്പോൾ അവർക്കൊന്നിനും സമയമില്ലാത്ത സ്ഥിതിയാണ്. പക്ഷെ ഞങ്ങൾക്ക് ആശ്രയിക്കാൻ കഴിയുന്നത് വായനശാലയായിരുന്നു. അവിടുത്തെ പുസ്തകങ്ങളും വായനയും അങ്ങനെയൊക്കെയായിരുന്നു. ഞങ്ങൾക്ക് മുതിർന്ന ഒരു തലമുറയായിരുന്നു അതിൻ്റെ സംഘാടകരായി അന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളൊക്കെ ബാലവേദിയുടെ പ്രവർത്തകരായിട്ട് നിൽക്കുകയായിരുന്നു. പിന്നീട് ഗ്രന്ഥശാലാ പ്രവർത്തനവും വിദ്യാഭ്യാസവും കൂടെ ഒന്നിച്ചു കൊണ്ടുപോവുകയും ഗ്രന്ഥശാലാ പ്രവർത്തനം സമാന്തരമായി നടക്കുമ്പോൾ തന്നെ വിദ്യാഭ്യാസ പ്രവർത്തനം തീരുന്ന മുറയ്ക്ക് അധ്യാപകനായിട്ട് ജോലിയിൽ പ്രവേശിക്കുകയും അപ്പോഴും ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇത് രണ്ടും കൂടി ഒന്നിച്ചു കൊണ്ടുപോവുക എന്നത് ഏറ്റവും സുഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം രണ്ടും പരസ്പരം ബന്ധിതമാണെന്നുള്ളതാണ്. ഒരു അധ്യാപകൻ എന്നുള്ള തിരക്കിൽ നിലയ്ക്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നുള്ളതിന് വിശാലമായിട്ടുള്ളൊരു ക്യാൻവാസായിട്ട് നമുക്ക് ലൈബ്രറി പ്രവർത്തനത്തെ ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അത് അതിൻ്റെ ഫലം ലഭ്യമാകുന്നത് ഞാൻ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികൾക്കാണ് എന്നുള്ളതാണ്. അതൊരു വലിയ അനുഭവമായിട്ടാണ് എന്നെ കണ്ടിട്ടുള്ളത്. അതുപോലെ ഗ്രന്ഥശാലാ പ്രവർത്തനത്തിലും അങ്ങനെ തന്നെയാണ്. ഒരു അധ്യാപകൻ എന്നുള്ള തരത്തിൽ ഉള്ള അനുഭവങ്ങൾ ഗ്രന്ഥശാലാ പ്രവർത്തനത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നു എന്നതും ഏറ്റവും മികച്ചതായിട്ട് തന്നെ കാണുന്നു. സാർ, അതുപോലെ ഒരു നീണ്ട ഒരു 20 വർഷത്തോളം താലൂക്ക് സെക്രട്ടറി ആയിരുന്നു. ആ ഒരു പ്രവർത്തനം എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രന്ഥശാലാ പ്രവർത്തകരായിട്ടിരിക്കുന്ന സമയത്ത് കേരളത്തിലെ ഗ്രന്ഥശാല സംഘം എന്ന് പറയുന്ന ഒരു താൽക്കാലികമായി സംഘടിപ്പിക്കപ്പെടുന്ന ഒരു സംഘത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു കേരളത്തിലെ ഗ്രന്ഥശാലകൾ. കാലാകാലങ്ങളിൽ വരുന്ന ഗവൺമെൻറ്റിൻ്റെ താല്പര്യമനുസരിച്ച് സംഘടിപ്പിക്കപ്പെടുന്ന ഒന്നായിരുന്നു ഗ്രന്ഥശാല സംഘം. എന്നാൽ 1992 കേരള നിയമസഭ വളരെ സുവ്യക്തമായിട്ടുള്ളൊരു നിയമം അംഗീകരിച്ചു, കേരള പബ്ലിക് ലൈബ്രറീസ് ആക്ട്. അതിൻ്റെ ഭാഗമായിട്ട് നിലവിൽ വന്നതാണ് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ. അത് വന്നത് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു 3 തല സംവിധാനമാണ് നിലവിലുള്ളത്. ഒന്ന് താലൂക്ക് തല സംവിധാനം, ഒന്ന് ജില്ലാതല സംവിധാനം, മറ്റൊന്ന് സംസ്ഥാനതല സംവിധാനം. ഒരു ഗ്രന്ഥശാലയിൽ നിന്ന് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടുന്ന 2 പേരെ ഉപയോഗിച്ചുകൊണ്ടാണ് താലൂക്ക് കൗൺസിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവരെ ഉപയോഗിച്ചുകൊണ്ട് ജില്ലാ കൗൺസിലും പിന്നെ സ്റ്റേറ്റ് കൗൺസിലും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ 1992 ഈ നിയമം വരികയും 1994 ഇതിൻ്റെ തിരഞ്ഞെടുപ്പ് വരുന്ന സമയം തന്നെ ഞാൻ താലൂക്ക് കൗൺസിലിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു 5 വർഷക്കാലം, 5 വർഷമാണ് ഇതിൻ്റെ ഭരണ കാലാവധി എന്ന് പറയുന്നത്. 5 വർഷം കഴിഞ്ഞ് വീണ്ടും 99 പുതിയ കൗൺസിൽ വരുമ്പോൾ അതാണ് അതിൻ്റെ 2-ാമത്തെ സ്റ്റേറ്റ് കൗൺസിൽ എന്ന് പറയുന്നത്. 2-ാമത്തെ കൗൺസിലിൻ്റെ ഭാരവാഹിയായി കൊല്ലം താലൂക്കിൻ്റെ ഭാരവാഹിയായിട്ടാണ് ഞാൻ വരുന്നത്. സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അന്ന് ഇത്രത്തോളം നമ്മുടെ ഗ്രന്ഥശാലകൾ ജനകീയമായിട്ടില്ല, അത്രത്തോളം പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാറുമില്ല എന്നുള്ളതാണ്. മിനിമം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു കാലമായിരുന്നു. എന്നാൽ അവിടെ നിന്ന് ഒത്തിരി ഒത്തിരി പുതുമകൾ സംഘടിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സാംസ്കാരിക സംരംഭമാണ് ഗ്രന്ഥശാല എന്ന് കണ്ടെത്തിയതിൻ്റെ ഭാഗമായിട്ട് നിരവധി പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയും. 1999 അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2000 കൊല്ലത്ത് ഏറ്റവും പുതുമയുള്ളൊരു പരിപാടി ഞങ്ങൾ കൊല്ലത്ത് വെക്കുന്നു, പുസ്തകോത്സവം എന്ന് പറയുന്ന ഒന്ന്. ഇപ്പോൾ അത് 25 വർഷമാവാൻ പോവുകയാണ് ചെയ്യുന്നത്. അത് അങ്ങനെ ഒരു സങ്കല്പം തന്നെ ലൈബ്രറി കൗൺസിലിനെ സംബന്ധിച്ച് കൊല്ലത്ത് ഞങ്ങൾ കൊല്ലം താലൂക്ക് കൗൺസിൽ കൊല്ലത്താണ് ആദ്യമായിട്ട് എടുക്കുന്നത്. ഞാൻ സെക്രട്ടറിയും കെ ഭാസ്കരൻ എന്ന് പറയുന്ന പിന്നെ ഇപ്പോൾ പബ്ലിക് ലൈബ്രറിയുടെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടുള്ള അദ്ദേഹം പിന്നെ പ്രസിഡന്റുമായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഞങ്ങളാണ് അതുവരെ ഈ പുസ്തകങ്ങൾ എന്ന് പറയും, പുസ്തകോത്സവം എന്ന പേര് പോലും ഇല്ലായിരുന്നു. പുസ്തക ചന്ത എന്ന തരത്തിലായിരുന്നു അതിനു മുമ്പ് പ്രസാധകർ സംഘടിപ്പിക്കപ്പെട്ടത്. വൻകിട പ്രസാധകർ പുസ്തക ചന്തകൾ സംഘടിപ്പിക്കുക. അപ്പോൾ ചന്ത എന്നുള്ള പ്രയോഗം തന്നെ മാറ്റിക്കൊണ്ട് അതൊരു ഉത്സവ പ്രതീതി അനുസരിച്ചുകൊണ്ട് കൊല്ലം പബ്ലിക് ലൈബ്രറിയിൽ 10 ദിവസക്കാലം ഞങ്ങൾ നടത്തുമായിരുന്നു വെക്കേഷൻ കാലത്ത്. നിരവധിയായ വിദ്യാർത്ഥികളും ഒക്കെ വരികയും കേരളത്തിലെ പങ്കെടുപ്പിക്കാൻ കഴിയുന്ന എല്ലാ പ്രസാധകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പുസ്തകോത്സവം നടത്തുന്നതിനൊപ്പം തന്നെ സാംസ്കാരിക പരിപാടികളും അതിൻ്റെ ഒപ്പം വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. വിവിധ തരത്തിലുള്ള സാംസ്കാരിക പരിപാടികൾ കൊല്ലത്ത് അതുവരെ ആളുകൾക്ക് കാണാൻ കഴിയാത്തതായിട്ടുള്ള അത്ര പ്രധാനപ്പെട്ടതല്ലാത്ത പരിപാടികൾ, അങ്ങനെ വായനയോടൊപ്പം മറ്റ് സാംസ്കാരിക പരിപാടികളും കൂടെ
കൊണ്ടുപോയി. അപ്പോൾ അത് വലിയൊരു പങ്കാളിത്തം കുടുംബത്തോടുകൂടി ഈ വെക്കേഷൻ സമയത്ത് അവിടെ സന്ദർശിക്കുക എന്നത് അതൊരു വലിയ അനുഭവം ഉണ്ടാക്കിയെടുത്തതാണ്. അത് പിന്നീട് കേരളത്തിലെ എല്ലാ താലൂക്കിലും ജില്ലകളിലുമൊക്കെ വ്യാപിക്കുകയും ഇന്നിപ്പോൾ കേരളത്തിലെ ലൈബ്രറി കൗൺസിലിനെ സംബന്ധിച്ച് അത് ഒരു അവിഭാജ്യ ഘടകമായി മാറി പുസ്തകോത്സവം എന്നുള്ളതാണ്. അതിൻ്റെ സംഘാടകർ കൊല്ലം താലൂക്ക് ആണ്. അതിൻ്റെ ഒരു ചുമതലക്കാരൻ എന്നുള്ള തരത്തിൽ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വളരെ വലിയ അഭിമാനമുണ്ട്. സാറിന് കുറേ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചു. ഇപ്പൊ തന്നെ ഉത്സവം നമ്മളെ പുസ്തകോത്സവം എന്നൊരു പേരിലേക്കല്ലേ പുസ്തക ചന്തമാറി ഉത്സവം വരുന്നു. അതേപോലെ എന്തൊക്കെ മാറ്റങ്ങളാണ് അപ്പൊ ശരിക്കും സാറിന് തന്നെ തോന്നിയിട്ടുണ്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്? അല്ല, അങ്ങനെ എനിക്ക് എന്നുള്ളതല്ല ഇവിടെ പ്രധാനം എന്ന് പറയുന്നത്. ഞങ്ങളന്ന് അത്തരത്തിലൊരു കൂട്ടായ്മയാണ്. പുതിയ ആലോചനകൾ തീർച്ചയായിട്ടും ഒരു പുതിയ ആലോചനകൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഒന്നാണ്. അതിൽ ഒന്നാണ് ഈ പുസ്തകോത്സവം എന്ന് പറയുന്നത്. മറ്റൊന്ന് നമ്മള് ഈ ജനകീയമായിട്ട് നമ്മുടെ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് സംഘടിപ്പിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അന്നൊന്നും ഗ്രന്ഥശാലാ പ്രവർത്തനം ജനകീയമായിട്ട് അത്ര നടക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ആദ്യകാലത്ത് ഗ്രന്ഥശാലകൾ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാൻഡ് വാങ്ങുക, പുസ്തകം വാങ്ങുക എന്നുള്ള ഒരു അടിസ്ഥാന പ്രവർത്തനത്തിൽ മാത്രം ഒതുങ്ങിയിരുന്നതിൽ നിന്ന് ഇത് സമൂഹത്തിന്റെ എല്ലാവിധമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഏറ്റെടുക്കത്തക്ക തരത്തിലേക്ക്, പ്രത്യേകിച്ചും സാംസ്കാരികവും അതുപോലെ വൈജ്ഞാനികവുമായിട്ടുള്ള പരിപാടികൾ ഏറ്റെടുത്ത് നടത്തി ആളുകളെ അതിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അതിൻ്റെ പ്രവർത്തനങ്ങളെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് വിവിധ തരത്തിലുള്ള സെമിനാറുകൾ, വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ വായനാ മത്സരങ്ങൾ തന്നെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. അതും കൊല്ലത്ത് തന്നെയാണ് തുടങ്ങി വെക്കുന്നത്. പിന്നീട് ഇന്നിപ്പോൾ കേരളത്തിലെ ഏറ്റവും ലൈബ്രറി കൗൺസിലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് യു പി കുട്ടികൾ മുതൽ ഏറ്റവും മുതിർന്ന ആളുകൾക്ക് വരെ വിവിധ തലങ്ങളിൽ സംഘടിപ്പിക്കുന്ന വായനാ മത്സരങ്ങൾ. ഇതിനെല്ലാം തുടക്കം കുറിക്കുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം പിന്നീട് വലിയ ചലനങ്ങൾ ഉണ്ടാകുകയും വളരെ വലിയ മാതൃകകളാണ് എന്ന തരത്തിലേക്ക് അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടെന്നുള്ളതിൽ സന്തോഷമാണെന്നുള്ളത്. സാറിൻ്റെ ഒരു ഹൈസ്കൂൾ അധ്യാപകൻ എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടം ശരിക്കും കുട്ടികളിൽ ഇത്രത്തോളം ഒരു വായനാ ശീലം ഉള്ളതായിട്ട് അന്ന് തോന്നിയിട്ടുള്ളത്? കാലങ്ങൾ മാറുന്നുണ്ട് അല്ലെ, ഇപ്പൊ റിട്ടയർ ചെയ്തു, അത് എന്താണെന്നാ തോന്നിയിട്ടുള്ളത്? അല്ലെ, ഞാൻ ഒരു ഹൈസ്കൂൾ അധ്യാപകൻ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുള്ള പഠന സമ്പ്രദായത്തെ പിന്തുടർന്ന ഒരാളാണ്. ഞങ്ങളൊക്കെ പഠിച്ചു വന്നൊരു പഠന സമ്പ്രദായം ഉണ്ടായിരുന്നു, പഴയ കാലത്തെ പഠന രീതി ഉണ്ടായിരുന്നു. ആ രീതി അനുസരിച്ചിട്ടാണ് ഞങ്ങൾ പഠിപ്പിച്ചു തുടങ്ങുന്നത്. അങ്ങനെ പഠിപ്പിച്ചു തുടങ്ങി ഒരു 10-20 വർഷക്കാലം കഴിഞ്ഞപ്പോൾ ആ രീതിയിൽ നിന്ന് മാറുകയാണ്. കേരളത്തിലെ നമ്മുടെ പാഠ്യപദ്ധതി തന്നെ മാറുകയും പുതിയ ഒരു പാഠ്യപദ്ധതി സംവിധാനം നിലവിൽ വരികയാണ് ചെയ്യുന്നത്. ആ പുതിയ പാഠ്യപദ്ധതി എന്ന് പറയുന്നത് പാഠപുസ്തകത്തിൻ്റെ അപ്പുറത്തേക്കുള്ള വായനയിലേക്ക് കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകുന്ന തരത്തിലുള്ള പരിഷ്കരണമായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്കത് ആധികാരികമായി മനസ്സിലാക്കണമെങ്കിൽ അതിനോട് ചേർന്ന് 2-3 അനുബന്ധ പുസ്തകങ്ങൾ കൂടി വായിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നത് പാഠ്യപദ്ധതി എന്ന് പറയുന്നത് വെറും പാഠപുസ്തകത്തിൽ മാത്രം ഒതുങ്ങിയിരുന്നതിൽ നിന്ന് വിശാലമായിട്ടുള്ള ഒരു വായനാ ലോകത്തേക്ക് തുറന്നിടത്തക്ക രീതിയിലേക്ക് നമ്മുടെ പാഠ്യപദ്ധതി മാറി. ഇതിന് രണ്ട് രീതിക്കും നേതൃത്വം നൽകിയവരാണ് ഞങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ രീതി വന്നപ്പോഴത്തേക്ക് അങ്ങനെയാണ് ഈ കുട്ടികൾ കൂടുതലും നമ്മുടെ ഗ്രന്ഥശാലകളിലേക്ക് ആകർഷിക്കാൻ തുടങ്ങിയത് തന്നെ. സ്കൂളിൽ നിന്ന് പറഞ്ഞുകൂടി ഈ പുസ്തകം കിട്ടുന്നെങ്കിൽ അതും എടുത്ത് വായിക്കണം എങ്കിൽ മാത്രമേ ഇത് പൂർണ്ണമാകുകയുള്ളൂ. സ്കൂൾ ലൈബ്രറികൾ എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. പക്ഷേ നാട്ടിൻപുറത്തുള്ള നിങ്ങളുടെ വീട്ടിനടുത്ത് ഗ്രന്ഥശാല കാണും, അവിടെ ചെല്ലുക, അവിടെ ചെന്നിട്ട് ഈ പുസ്തകം എടുത്ത് ഒന്ന് പഠിച്ചു നോക്കുക, അല്ലെങ്കിൽ മൊത്തത്തിലൊന്ന് വായിച്ചു നോക്കുക. ഏതെങ്കിലും ഒരു ഭാഗമായിരിക്കും ചിലപ്പോൾ പാഠപുസ്തകത്തിലുള്ളത്, പക്ഷേ അത് പൂർണ്ണമായിട്ട് അതിന് മുമ്പും പിൻപും ഉള്ള കാര്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കുക എന്നുള്ള തരത്തിലേക്ക് പറഞ്ഞു കൊടുക്കുകയും അത് കുട്ടികൾ പിന്തുടരാൻ ചെയ്യുകയും ചെയ്തത് വലിയ മാറ്റമാണ് ഉണ്ടായത്. അത് വലിയ ആവേശം ഉണ്ടാക്കി. ഈ ഒരു വിദ്യാലയത്തിൽ ഒരു ലൈബ്രറി എന്നുള്ള ഒരു ആശയം, അല്ലെങ്കിൽ അത് നമുക്കറിയാം വിദ്യാലയത്തിൽ നമുക്ക് ലൈബ്രറി, പക്ഷെ എത്രത്തോളം കുട്ടികൾ ഇത് ഉപയോഗിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്? കുട്ടികൾ ഉപയോഗിക്കാൻ സന്നദ്ധരാണ്, പക്ഷേ അതിനാവശ്യമായിട്ടുള്ള സാഹചര്യം സ്കൂളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പലപ്പോഴും അതുണ്ടാകാറില്ല എന്നതാണ് ഖേദകരമായിട്ടുള്ളൊരു കാര്യം. ഒരു അധ്യാപകൻ എന്നുള്ള തരത്തിൽ എനിക്കിത് പറയേണ്ടി വരുന്നതും ഖേദകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അധ്യാപകരെ സംബന്ധിച്ച്, അവരുടെ ജോലിഭാരത്തെ സംബന്ധിച്ച് ഒക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെന്നുള്ളതാണ്. ഇതിന് ഇത് കുറ്റമറ്റ രീതിയിൽ നടക്കണമെന്നുണ്ടെങ്കിൽ സ്കൂളിൽ ഒരു ലൈബ്രറി തന്നെ ഉണ്ടാകണം എന്നുള്ളതാണ്. അധ്യാപകരെ അവരുടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്ക് അപ്പുറത്തേക്ക് പോയി ഇതുകൂടി അഡീഷണലായി ചെയ്യണമെന്ന് പറയുമ്പോൾ പലപ്പോഴും മാറ്റിവെക്കപ്പെടുന്ന ഒന്നായി പുസ്തക വിതരണം മാറുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നടക്കാതെ പോകുന്നു എന്നുള്ളതാണ്. സ്കൂളിൽ പൂട്ടിയിട്ടേക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മുടെ ബഹുഭൂരിപക്ഷം ലൈബ്രറികൾ. ഇപ്പോൾ കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും പഴയ കാലത്ത് അങ്ങനെ തന്നെ നല്ല പുസ്തകങ്ങൾ സ്കൂളിൽ തന്നെ പൂട്ടി കഴിയും. പിന്നെ ഈ പുസ്തകം പുറത്തു കൊടുത്താൽ വേറൊരു പ്രശ്നമുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ചുമതലക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ചുമതല ഒഴിയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്ക് കൊടുത്തില്ലെങ്കിൽ അത് എന്നെ കയറി പിടിക്കുന്ന തരത്തിലേക്ക് പോകും. അതിൻ്റെ ഓഡിറ്റും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്നിൽ നിന്ന് അത് ഈടാക്കത്തെ. അപ്പോൾ അതുകൊണ്ട് ഇത് പുറത്തു വിടാത്ത തരത്തിൽ
സംരക്ഷിക്കുക എന്നുള്ളത് അധ്യാപകരുടെ മറ്റൊരു ചുമതലയും കൂടെ ആവുന്നു. അതൊക്കെ വായനയെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങളായിരുന്നു. ഇപ്പോൾ വായന നമുക്കറിയാം, കാലങ്ങൾ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇത്രയധികം ആക്റ്റീവായി നിൽക്കുന്ന സമയത്തും എങ്ങനെ തോന്നുന്നുണ്ട്, ഈ ഒരു പ്രത്യേകിച്ച് ഈ ലൈബ്രറി കൗൺസിലിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എത്രത്തോളം വായനയെ ഇഷ്ടപ്പെടുന്നുണ്ട്? നമുക്ക് പൊതുവേ ഒരു വിലയിരുത്തൽപ്പെടുന്നുണ്ട്. അതെ, നമ്മുടെ സമൂഹത്തിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ വായിക്കുന്നുള്ളൂ എന്നൊരു തോന്നലുണ്ട്. പുസ്തക പാരായണം നടക്കുന്നില്ല എന്നൊക്കെയുള്ള തരത്തിലുള്ള തോന്നൽ നമുക്കുണ്ടായിരുന്നു. പക്ഷെ അത് വെറും, അതാണ് ഞാൻ അടിവരയിട്ട് പറഞ്ഞ തോന്നൽ എന്ന് പറയുന്നത്, ഒരു തോന്നൽ മാത്രമാണത്. അതിനപ്പുറത്തേക്ക് വായന വളരെ സജീവമായി നടക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമുക്ക് ആലോചിക്കാൻ കഴിയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഗ്രന്ഥശാലകളുടെ പ്രവർത്തനങ്ങളെ കാലോചിതമായി പരിഷ്കരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്യാവശ്യം. കാലോചിതമായി പരിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ, ഈ കാലത്ത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട ആളുകളെ എങ്ങനെ ആകർഷിക്കാൻ കഴിയും എന്ന തരത്തിലേക്ക് ഗ്രന്ഥശാല പ്രവർത്തനം മാറണം. അതിന് ശാസ്ത്രീയമായിട്ടുള്ള സമീപനമാണ് വേണ്ടത്. അതിൻ്റെ സംഘാടനത്തിലും പ്രവർത്തനത്തിലും എല്ലാം ഉണ്ടാകണമെന്ന് അത് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മളിപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ 9500 ഗ്രന്ഥശാലകളാണുള്ളത്. ഈ 9500 ഗ്രന്ഥശാലകളെയും ഒരു നെറ്റ്വർക്കിൽ കൊണ്ടുവന്നിട്ട്, ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിട്ട്, ഒരു നെറ്റ്വർക്കിൽ കൊണ്ടുവന്നിട്ട് മൊത്തത്തിൽ ഡിജിറ്റലൈസേഷൻ സാധ്യമാകുന്ന തരത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രത്യേകിച്ചും ചെറുപ്പക്കാർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള വിഭവങ്ങളും ഇവിടെ ലഭ്യമാക്കി കൊടുക്കുക എന്നത് പുതിയ കാലത്തെ ഗ്രന്ഥശാല പ്രവർത്തനത്തെ മികവുറ്റ പ്രവർത്തനമാക്കി മാറ്റുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥശാല. സാറിന്റെ അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ ഗ്രന്ഥശാലകളുടെ എണ്ണം കൂടിയോ അതോ ഉള്ളത് പ്രവർത്തനരഹിതമാണ്? അല്ല, ഈ ഗ്രന്ഥശാലകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് എപ്പോഴും ചെയ്യുന്നത്. അപ്പൊ എണ്ണം കൂടിക്കൂടി വരുമ്പോഴുമുള്ള വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഗ്രന്ഥശാലകളുടെ പ്രവർത്തനങ്ങൾ വൈവിധ്യപൂർണ്ണമാണ്. ഏറ്റവും മികച്ച തരത്തിൽ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഗ്രന്ഥശാലകളുണ്ട്, ഒരു ശരാശരിയായി പ്രവർത്തിക്കുന്ന ഗ്രന്ഥശാലകളുണ്ട്, നാമമാത്രമായി പ്രവർത്തിക്കുന്ന ഗ്രന്ഥശാലകളുണ്ട്. അത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ സംഘാടകരായി വരുന്ന ആളുകളുടെ അഭിരുചിയും താല്പര്യവും ഒക്കെ കണക്കിലെടുത്താണ് ഒരു ഗ്രന്ഥശാലയുടെ പ്രവർത്തനം വിപുലപ്പെടുന്നതും മന്ദീഭവിച്ചു പോകുന്നതും അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യുന്നത്. വായനയുടെ തന്നെ ആ ഒരു സംസ്കാരം തന്നെ അങ്ങ് മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. വായനയുടെ ആ ഒരു അഭിരുചി തന്നെ മാറിയിട്ടുള്ളതാണ്. പണ്ട് വായന എന്ന് പറയുന്നത് നമുക്ക് ഒരു വല്ലാത്തൊരു വൈകാരികമായിട്ടുള്ള അനുഭൂതി സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു തലമായിരുന്നു വായന ഉണ്ടാക്കുന്നത്. ഇപ്പോൾ വായന എന്ന് പറയുന്നത് വെറും വിവരശേഖരണത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്, വിവരം ശേഖരിക്കുക എന്നുള്ളതാണ്. പണ്ടങ്ങനെ വിവരം ശേഖരിച്ചിട്ട് അതിൽ നിന്ന് വിവരത്തിൽ നിന്ന് വ്യാഖ്യാനത്തിലേക്കും, വ്യാഖ്യാനത്തിൽ നിന്നിട്ട് പിന്നീട് വിമർശനത്തിലേക്കും പോവുക, പിന്നെ അപ്പോഴാണ് വായന സർഗാത്മകമാകുന്നത്. ഇപ്പോൾ എത്രത്തോളം വായന സർഗാത്മകമാകുന്നുണ്ട് എന്നുള്ള അന്വേഷണം നമ്മൾ ഗൗരവമായി നടത്തേണ്ടതാണ്. ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്ക് വിവരങ്ങൾ അന്വേഷിക്കുക, ആ വിവരങ്ങൾ അറിയുക, അവിടെ അവസാനിക്കുക എന്ന തരത്തിലേക്ക് പോകുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു വൈകാരികമായിട്ടുള്ള അനുഭൂതി സൃഷ്ടിക്കാൻ പലരും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. വായന സജീവമായിട്ട് നടക്കുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ അത് ആ ഒരു സർഗാത്മകതയിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നില്ല എന്നൊരു കുറവ്. അങ്ങനെ കടന്നു ചെല്ലുന്ന നിരവധി ആളുകളുണ്ട് എന്ന് പറയുമ്പോൾ, ഈ 2000 മുതൽ ഇപ്പം നമ്മൾ പുസ്തക ഉത്സവം സംഘടിപ്പിക്കുന്നുണ്ട്, മേളകൾ സംഘടിപ്പിക്കുന്നുണ്ട്. 2000 മുതൽ 2024 വരുമ്പോഴത്തേക്ക് ഒരുപാട് പുതിയ പുതിയ എഴുത്തുകാരും കടന്നു വരുന്നുണ്ട്. അപ്പൊ ഈ മേളകൾ സംഘടിപ്പിക്കുമ്പോൾ പുസ്തകത്തിന് മാത്രത്തിലുള്ള വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ പുസ്തകം ഒരു പക്ഷെ എല്ലാവരും MDO അല്ലെങ്കിൽ അതുപോലെ വളരെയധികം കഴിവുള്ളവരുടെ പുസ്തകങ്ങൾ കണ്ടിരുന്നതിൽ നിന്നും ഇന്ന് ചെറിയ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ വരെ കാണുന്നുണ്ട്, അത് മേളയെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മേളയുടെ നിലവാരത്തെ ബാധിക്കുന്ന രീതിയിൽ പോകാറുണ്ട്? അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഞങ്ങൾ ഈ പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നതിന് മുമ്പ്, അതായത് 2000 മുമ്പ്, കേരളത്തിലെ പ്രസാധകരുടെ എണ്ണം എന്ന് പറയുന്നത് കൈവിരലെണ്ണാവുന്ന അവരാണ് ഈ രംഗത്തെ കുത്തകയും അവർ തന്നെ ആയിരുന്നു. അതിൽ വമ്പന്മാരുണ്ട്, ഇടത്തരക്കാരുണ്ട്, പല വിഭാഗ ആളുകളുണ്ടായിരുന്നുള്ളതാണ്. പക്ഷെ അവരെല്ലാം നല്ല പുസ്തകങ്ങൾ ഇറക്കുന്നവർ തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഇതിൽ ഇത് ഒരു ഒന്നോ രണ്ടോ പ്രസാധകരിൽ തന്നെ കേന്ദ്രീകരിക്കുകയും മറ്റുള്ള പ്രസാധകരിറക്കുന്ന പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഗ്രന്ഥശാലയിലേക്ക് എത്താതിരിക്കുകയും ചെയ്യുന്നൊരു സന്ദർഭത്തിലാണ് സജീവമായിട്ട് ചർച്ച ചെയ്യുകയും, കിട്ടുന്ന ഇറക്കുന്ന എല്ലാ പുസ്തകങ്ങളും ഗ്രന്ഥശാലയ്ക്ക് എങ്ങനെ ലഭ്യമാക്കി കൊടുക്കാമെന്ന ആലോചനയിൽ നിന്നാണ് പുസ്തകോത്സവം രൂപപ്പെടുന്നത്. ആദ്യം അതിന് ഈ കേരളത്തിലെ വൻകിട പ്രസാധകരുടെ ഭാഗത്തുനിന്ന് വലിയ എതിർപ്പുണ്ടാവുകയും അവർ പങ്കെടുക്കാതിരിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഞങ്ങൾ മറ്റുള്ള പ്രസാധകരെ പങ്കെടുപ്പിച്ചുകൊണ്ട്, അത് നിർത്താൻ പോയില്ല, പുറമോട്ട് പോയതുമില്ല, മറ്റുള്ള പ്രസാധകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ പോയിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും നല്ല പുസ്തകങ്ങൾ ഇറക്കുന്ന പ്രസാധകർ ഒക്കെ ഉണ്ടായിരുന്നല്ലോ, കോഴിക്കോട് പൂർണ പബ്ലിക്കേഷൻസ്, അതുപോലെ കൊല്ലത്തെ നമ്മുടെ സൈന്ധവ, അങ്ങനെ തുടങ്ങുന്ന നിരവധിയായ പ്രസാധകർ നമ്മളോടൊപ്പം നിന്ന് സഹകരിച്ചു എന്നുള്ളതാണ്. അങ്ങനെ വളർന്നു വന്നു, വളർന്നു വന്നപ്പോൾ എല്ലാവരും ഇതിൽ സഹകരിക്കാൻ തുടങ്ങി. ഇന്ന് എല്ലാ പ്രസാധകരും ഒന്നിച്ചിൽ ചേരുന്നുണ്ടെന്നുള്ളതാണ്. അവിടെ അതിൻ്റെ ഒരു നേട്ടം എന്നുള്ള തരത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നതെന്ന് പറയുന്നത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധിയായ ആളുകൾക്ക്
പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാനുള്ള അവസരമുണ്ടായി, പുതിയ എഴുത്തുകാർക്ക് കടന്നു വരാം. മറ്റെന്ന് പറയുന്നത് ഈ കുത്തകകൾ തീരുമാനിക്കും പുസ്തകങ്ങൾ ആരുടെ പ്രസിദ്ധീകരിക്കണം എന്നുള്ളത്. ബാക്കിയുള്ളവർക്കാനുള്ള അവസരമില്ല. ഇത് എല്ലാവർക്കും ഇതിനുള്ള അവസരം ലഭ്യമാകി, എഴുത്തുകാർക്ക് എല്ലാവർക്കും ഇതിനുള്ള അവസരം ലഭ്യമായി എന്നുള്ളതാണ്. പുതിയ പുതിയ പ്രസാധകർ നിരവധിയായി ഉണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെച്ചം എന്ന് നമുക്ക് പറയാൻ കഴിയും. അങ്ങനെ മെച്ചം പറയുമ്പോൾ തന്നെ അതിനുണ്ടായിട്ടുള്ള വേറൊരു പ്രശ്നമെന്ന് പറയുന്നത് എല്ലാവരും പ്രസാധകരാവുകയും എല്ലാവരുടെ പുസ്തകവും പ്രസിദ്ധീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അവിടെ നിലവാരം എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമായി മാറുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും പുസ്തകോത്സവത്തിൽ അത്തരത്തിലുള്ള പ്രസാധകരും വരുന്നുണ്ട്, പിന്നെ നിലവാരമില്ലാത്ത പുസ്തകങ്ങളുടെ വ്യാപാരവും നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. അതാണ് അതിന്റെ ഒരു കുറവ് ആയിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അതെങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. കാരണം ഈ നിലവാരം എന്ന് പറയുമ്പോൾ ഞാൻ കാണുന്ന നിലവാരമായിരിക്കില്ല ശ്രീലക്ഷ്മി കാണുന്നത്. അങ്ങനെ അപ്പൊ മാറ്റി നിർത്തപ്പെടുക എന്ന് പറയുന്നത് ഇവിടെ ഒരു പ്രായോഗികമല്ല. പിന്നെ എങ്ങനെയാക്കാം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മൾ നിലവാരമുള്ള തരത്തിലേക്ക് തന്നെ ഇതിനെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കണ്ടെത്തും. പക്ഷെ ഇതിനൊരു ഗുണവും അല്ലെങ്കിൽ ഒരു ദോഷവും ഉണ്ടാവും. ഇതിനൊരു ഗുണം എപ്പോഴെങ്കിലും സാറിന് തോന്നിയിട്ടുണ്ടോ? അല്ല, ഞാൻ അതാ ഗുണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. ഒരുപാട് പേർക്ക് അവരുടെ പുസ്തകങ്ങൾ വളരെ ലളിതമായ രീതിയിൽ പ്രസിദ്ധീകരിക്കാനുള്ള സന്ദർഭം ഉണ്ടായി. മേളയ്ക്ക് ഇതിന്റെ ഒരു ഗുണം എന്താണ്? ഒരു മേള സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ സംഘാടകർക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ആത്മനിർവൃതി എന്ന് പറയുന്നത് കൊല്ലത്ത് ഇങ്ങനെ ഒരു നമ്മൾ 4-5 ദിവസം സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ കൊല്ലത്തെ പുസ്തക സ്നേഹികളായിട്ടുള്ള മുഴുവൻ ആളുകളും അവിടെ എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. അത് ഗ്രന്ഥശാല പ്രവർത്തകർ മാത്രമല്ല, ഗ്രന്ഥശാല പ്രവർത്തകർ എന്തായാലും തീർച്ചയായിട്ടും വരും. പക്ഷെ അതല്ലാതെ പുസ്തകം മേടിച്ച് വായിക്കുന്ന ഒരു വലിയ തലമുറ ഇപ്പോഴുണ്ട്. പണ്ടങ്ങനെ ഇല്ലായിരുന്നു. പണ്ട് ഗ്രന്ഥശാലകളെ മാത്രമായിരുന്നു വായനയ്ക്ക് ആശ്രയിച്ചിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ പുസ്തകങ്ങൾ മേടിച്ച് വായിക്കുന്ന എനിക്ക് നിരവധി ആളി ഓരോ വർഷവും വന്ന് നിരവധി 5,000-10,000 രൂപയ്ക്ക് വേണ്ടി പുസ്തകം മേടിച്ചുകൊണ്ട് പോകുന്ന, വ്യക്തിപരമായിട്ട് അവരുടെ സ്വകാര്യ ലൈബ്രറിക്ക് വേണ്ടി മേടിച്ചുകൊണ്ട് പോകുന്ന നിരവധി ആളുകളെ നമുക്കറിയാം. അവരെല്ലാവരും കൂടെ വരിക, അവരെയൊക്കെ കാണുക, അവർ പുസ്തകം മേടിക്കുന്ന കാണുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് അവർക്ക് ആ ഒരു അവസരമാണ്. ഇപ്പോൾ കോഴിക്കോട് കിടക്കുന്നവരോ അല്ലെങ്കിൽ തൃശ്ശൂർ കിടക്കുന്നവരോ ആയിട്ടുള്ള ഒരു പബ്ലിഷറുടെ പുസ്തകം കൊല്ലത്ത് മേടിക്കാൻ കിട്ടുന്നു എന്ന് പറയുമ്പോൾ അത് വലിയൊരു അനുഭൂതിയാണ് നമുക്കുണ്ടാകുന്നത്. ഓക്കെ സാർ, അപ്പോൾ അതിനോടൊപ്പം തന്നെ എനിക്ക് നമ്മൾ ഒരു കാര്യം എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റില്ല. സാർ നല്ലൊരു കഥകളി ആസ്വാദകനാണ് എന്ന് കേട്ടു, ഒരു അധ്യാപകൻ, നല്ലൊരു ലൈബ്രറി കൗൺസിലിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്നു, എങ്ങനെയാണ് ഈ കഥകളിയോടുള്ള ഒരു താല്പര്യം? അതെനിക്കൊരു പശ്ചാത്തലമുണ്ട്. എന്റെ അച്ഛൻ ഒരു കഥകളി സംഗീതജ്ഞനായിരുന്നു. ഓക്കെ, അപ്പം ഞാൻ കുട്ടിക്കാലത്ത് എപ്പോഴും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് കഥകളിയുമായി ബന്ധപ്പെട്ട വർത്തമാനങ്ങളാണ് വീട്ടിൽ കേൾക്കുന്നത് കുട്ടിക്കാലത്ത്. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്ക് അച്ഛന് നിർത്തേണ്ടി വന്നുള്ളതാണ്. കാരണം ഞാനൊരു കർഷക കുടുംബത്തിലാണ് ജനിച്ചത്, കൃഷിയായിരുന്നു ഞങ്ങളുടെ പ്രധാനപ്പെട്ട വരുമാനമാർഗം. അപ്പം അച്ഛനിങ്ങനെ കഥകളിക്ക് പോവുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ, ഇത്രത്തോളം ഗതാഗത സൗകര്യങ്ങളാണെന്നില്ല, ഓരോ സ്ഥലത്തോട് പരിപാടിക്ക് പോകുന്നു, അവിടെ നടത്തുന്ന സ്ഥലത്തേക്ക് പരിപാടിക്ക് പോകുന്നു, അങ്ങനെ പോയി വന്നപ്പോൾ വീട്ടിലെ ഈ കാർഷികമായിട്ടുള്ള പ്രശ്നങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരവസ്ഥയിലേക്ക് വന്നപ്പോൾ അത് നമ്മുടെ ജീവിതത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന തരത്തിലേക്ക് വന്നപ്പോൾ അച്ഛൻ ആ കലാരംഗം ഉപേക്ഷിച്ചിട്ട് കൃഷിയെ തിരഞ്ഞെടുക്കുകയും അതിൽ ശ്രദ്ധിച്ചു നിൽക്കുകയും ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അതിൽ നിന്നൊക്കെ പിന്നീട് ഒരുപാട് രക്ഷപ്പെടുന്നതിനുള്ള സന്ദർഭം ഉണ്ടായത് അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് പറ്റിയൊരു വീഴ്ച എന്ന് പറയുന്നത് അച്ഛൻ ആ രംഗത്ത് തന്നെ നിന്നിരുന്നെങ്കിൽ അറിയപ്പെടുന്ന ഒരു കഥകളി ഗായകനായി മാറിയാണ്. അപ്പോൾ അച്ഛൻ ആ രംഗത്ത് നിന്ന് വിട്ടുപോയെങ്കിലും കുട്ടിക്കാലത്ത് അച്ഛൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ളവർ ഇവിടെയൊക്കെ കഥകളികൾ ഉള്ളപ്പോൾ വീട്ടിൽ വന്നിട്ടാണ് അവർ താമസിക്കുന്നത്. കഥകളിയെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളും മറ്റു കാര്യങ്ങളും എല്ലാം ഞാൻ കുട്ടി എന്നുള്ള തരത്തിൽ കേട്ടുകൊണ്ടിരിക്കുക. അവരുടെയൊക്കെ അച്ഛൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകളുടെ കഥകളി കാണാൻ അച്ഛനോടും എൻ്റെ ജ്യേഷ്ഠന്മാരോടും ഒക്കെ പോവുക, അങ്ങനെ ഇതിനകത്തൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. കഥകളി എന്ന് പറയുന്നൊരു സമ്പൂർണ്ണ കലയാണ്. അത് കാണുക എന്ന് പറയുന്നത് തന്നെ അഭ്യാസം വേണമെന്നുള്ളതാണ്. വെറുതെ നമുക്കൊരു ലളിതകല കാണുന്ന പോലെ, നാടകം കാണുന്നത് പോലെയോ മറ്റു വേണ്ടത് എളുപ്പമല്ല. അതിന് അതിൻ്റെ സങ്കേതങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ കൂടി ഉണ്ടെങ്കിൽ, അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു നമുക്കങ്ങനെ വലിയ അറിവൊന്നുമില്ല, ഏകദേശമായിട്ടുള്ള അറിവുണ്ട്. അറിവുള്ളവർക്ക് വളരെ വലിയ ആസ്വാദനക്ഷമത ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കലാരൂപമാണ്. കഥകളി കാണാൻ പോകാറുണ്ട്. ഇപ്പോഴത്തെ ഒരു പ്രശ്നം കഥകളി എന്ന് പറയുന്നത് നേരത്തെ രാത്രി തുടങ്ങിയാൽ നേരം വിളിക്കുന്നത് വരെ ഉണ്ടായിരുന്നുള്ളതാണ്. ആ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇപ്പോഴും അങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ അങ്ങനെ ചെന്നിരിക്കാനുള്ളൊരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ്. അപ്പം എങ്കിലും പോകുന്നുണ്ടെന്നുള്ളതാണ്. കൊല്ലത്ത് തന്നെ മാസം തോറും കഥകളി നടക്കുന്നുണ്ട്. കഥകളി ക്ലബ്ബ് നമ്മുടെ ആനന്ദവിളിച്ചരൻ ക്ഷേത്രത്തിലെല്ലാം അവസാനത്തെ ഞായറാഴ്ചയും കഥകളി നടക്കുന്നുണ്ട്. മിക്കവാറും സമയം എനിക്ക് വൈകുന്നേരങ്ങളിൽ ഞാൻ ഫ്രീ ആയിട്ടുള്ള സമയങ്ങളിലെല്ലാം അവിടെ പോയിരുന്നു കഥകളി കണ്ടി. ഞാൻ അതിൻ്റെ മെമ്പറാണ് കഥകളി ക്ലബ്ബിൽ. എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ കഥകളി പഠിക്കണം, അല്ലെങ്കിൽ ആ സംഗീതം ഒന്ന് മനസ്സിലാക്കണം, അങ്ങനെ എപ്പോഴെങ്കിലും കുട്ടിക്കാലത്ത് കണ്ടു തുടങ്ങിയപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിനുള്ള ഒരു എന്നെ കൊണ്ട് എനിക്ക് അത് ആസ്വദിക്കാൻ പറ്റും, പക്ഷേ എന്നെ കൊണ്ട് അത് അവതരിപ്പിക്കാൻ കഴിയില്ല എന്നൊരു വലിയ പരിമിതി ഉണ്ട് എന്നുള്ളതാണ്. അതൊരു വലിയ ദുഃഖമായിട്ട് തോന്നിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മുടെ പ്രോഗ്രാമിൽ വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ എനിക്ക് രണ്ട് കാര്യം സാറിനോട് ചോദിക്കാറുണ്ട്. ഇപ്പൊ ഒന്ന്, നമ്മുടെ വായന, അതിനെ കുറിച്ച് നമ്മളുടെ പ്രിയപ്പെട്ടവരോട് പറയാൻ പറ്റിയ ഒരു ഉപദേശം. രണ്ട്, അച്ഛനൊരു സംഗീതജ്ഞനായിരുന്നു, ഒരു കഥകളി സംഗീതജ്ഞനായിരുന്നു, ഒരു കലാകാരനായിരുന്നു. അത് വിട്ട് മറ്റൊരു ജീവിതം കെട്ടിപ്പടുത്തുന്നതിന് വേണ്ടി മറ്റൊരു തൊഴിലേക്ക് വരുന്നു. ഈ രണ്ട് സാഹചര്യവും, ഒരു കലാകാരനായി നിന്നാലുള്ള ഒരു സാഹചര്യം കണ്ടു വളർന്നു,
ഇപ്പുറം വായനയിലൂടെ വരുന്ന സാഹചര്യം കണ്ടു. ഇത് രണ്ടും വെച്ചിട്ട് നമ്മുടെ ശ്രോതാക്കൾക്ക് കൊടുക്കാൻ പറ്റും നല്ലൊരു ഉപദേശം. അല്ല, കലാരംഗത്ത് നിൽക്കുന്നവർ ആ കലാരംഗത്ത് തന്നെ നിലനിന്ന് പോകേണ്ടതാണ്. അങ്ങനെ പോയിട്ടുള്ളവരാണ് നമ്മുടെ പ്രമുഖരായിട്ടുള്ള എല്ലാ കലാകാരന്മാരും. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് പലപ്പോഴും ജീവിത പ്രതിസന്ധികളുണ്ടാകും. ഇതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് കുടുംബം നടത്തിക്കൊണ്ട് പോകുന്നതിന് കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും. അത് അവർക്ക് ജീവിത പ്രതിസന്ധി ഉണ്ടാക്കുകയും അവർക്ക് ആ രംഗത്ത് നിന്ന് പോകാൻ കഴിയാത്ത അവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനകത്ത് ശക്തമായിട്ടുള്ള ഒരു ഇടപെടലുകൾ ഔദ്യോഗികമായ തലത്തിൽ തന്നെ ഉണ്ടായെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. ഈ ഓണത്തിന് തന്നെ ഇപ്പോൾ വലിയ പ്രതിസന്ധിയാണ്. നമ്മുടെ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഔദ്യോഗികമായിട്ട് ഓണാഘോഷമെല്ലാം ഒഴിവാക്കിയിരിക്കുന്നുണ്ട്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കത് ആഘോഷിക്കാൻ കഴിയില്ല എന്നതൊരു വസ്തുതയാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കലാകാരന്മാരെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനൊരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ജീവിക്കുന്നതത്തെ വളരെ ഗൗരവപൂർണ്ണമായി കാണുന്ന ഒരാൾ അത് ഉപേക്ഷിച്ചിട്ട് അതിനേക്കാൾ കൂടുതൽ വരുമാനം കിട്ടുന്ന മേഖലയിലേക്ക് പോവുക സ്വാഭാവികമാണ്. അത് നിലനിൽപ്പിൻ്റെ ഒരു വലിയ പ്രശ്നമാണെന്നുള്ളതാണ്. അതാണ് ഈ അതുമായി ബന്ധപ്പെട്ട് പറയേണ്ടത്. മറ്റൊന്ന് വായനയെ സംബന്ധിച്ച് പറയുമ്പോൾ, വായന ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വായന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരു ഘടകമായി മാറേണ്ടതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഘടകം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു പ്രയോഗരൂപമായി വായന മാറുന്നുള്ളതാണ്. ജീവിതത്തെ എങ്ങനെ നോക്കിക്കാണാം എന്നുള്ളതാണ്. ഒരുപാട് ജീവിതങ്ങളെ നമുക്ക് വായനയിലൂടെ നോക്കിക്കാണുമ്പോൾ അത് നമുക്ക് ഓരോരുത്തർക്കും ഈ ലോകത്തെ സംബന്ധിച്ച് ജീവിതത്തെ സംബന്ധിച്ചൊക്കെ നടപ്പിലാക്കാൻ കഴിയുന്ന ഒന്നായി മാറും എന്നുള്ളതാണ്. അപ്പോൾ വായന എന്ന് പറയുന്നത് തികച്ചും ജനകീയമാകണം, ഒപ്പം അത് ജീവിതത്തെ നോക്കിക്കാണുന്ന ഏറ്റവും വലിയ ഉപാധിയായി മാറണം എന്നുള്ളതാണ്. അതുകൊണ്ട് മനുഷ്യനുള്ളിടത്തോളം കാലം വായന ഉണ്ടാകും. അതിന് ഓരോരോ കാലഘട്ടത്തിലും ഓരോരോ തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുള്ളതാണ്. ഇപ്പം നമ്മൾ വായനയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പുസ്തകമാണ് ഓർമ്മ വരുന്നതെങ്കിൽ പുസ്തകവും അച്ചടിയും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പും വായന നിലനിന്നിരുന്നുള്ളതാണ്. അത് വേറെ ചില മീഡിയസ് ആയിരുന്നുള്ളത്. ഇപ്പോൾ പുസ്തകത്തിൻ്റെ പ്രയോഗം അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു പ്രതലം മാറി വരികയാണ് ചെയ്യുന്നത്. ഇപ്പം LED പ്രതലത്തിലേക്ക് വായന മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഓരോ കാലഘട്ടം അനുസരിച്ച് അതിനിങ്ങനെ ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടാകുന്ന എല്ലാവിധമായിട്ടുള്ള സാധ്യതകളെയും ഉപയോഗിച്ചുകൊണ്ട് വായന മാറിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ കാലോചിതമായി മാറുക എന്നുള്ളത് അത്യാവശ്യമാണ്. ആ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് വായനയെ മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. അത് ഒരു പുതിയ സംസ്കാരത്തെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുന്ന ഒന്നാണ്. അതുകൊണ്ട് എല്ലാവരും വായനയിലേക്ക് വരിക എന്നത് മാത്രമാണ് വളരുക. നമ്മുടെ ഏറ്റവും വലിയൊരു സന്ദേശവും അതെ, വളരെ സന്തോഷം. ഇപ്പൊ നമ്മുടെ വായനയുടെ ഒരു ലോകത്തിലേക്ക് സർ കൂട്ടിക്കൊണ്ടുപോയി. അതോടൊപ്പം തന്നെ ഇത്രയും നേരം നമ്മുടെ റേഡിയോ പെൻസിലിന്റെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തന്നെ കമ്മിറ്റ് റേഡിയോ പെൻസിലിന്റെ നന്ദി അറിയിക്കുകയാണ് സർ. ഓക്കെ, അപ്പൊ ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് കൊല്ലം ജില്ലാ പബ്ലിക് ലൈബ്രറി കൗൺസിലിന്റെ പ്രസിഡന്റ് ആയിരുന്ന KB മുരളീകൃഷ്ണൻ സാറാണ്. സാറിന് നന്ദി പറഞ്ഞുകൊണ്ട് പരിപാടിയിൽ നിന്നും ഇവിടെ പറയുന്നു ശ്രീലക്ഷ്മി MS.